ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് GST നെ കുറിച്ചിട്ടാണ്. GST നെ കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. GST യുടെ അഡ്വാൻസ് ലെവലിനെ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് GST എന്താണെന്നും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം GST എപ്പോഴാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു സേവനമോ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഈടാക്കേണ്ട, അതായത് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ദ ട്രേഡർ സംഭവം ഒരു വസ്തു വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുമ്പോഴോ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു കൺസംഷൻ ടാക്സ് ആണ്. ഈ ഒരു ടാക്സ് ബാധകമാകുന്നത് ഒരു വ്യക്തി ഒരു കസ്റ്റമർക്ക് അയാളുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വിൽക്കുമ്പോഴാണ് ഈ ടാക്സ് ബാധകമായി വരുന്നത്. ഇതാണ് ബേസിക്കലി GST എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം നൽകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. GST കളക്ട് ചെയ്യുന്നത് ആ സേവനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെയോ വിലയുടെ മുകളിലാണ്. ഉദാഹരണത്തിന്, നമ്മൾ വിൽക്കുന്ന, നമ്മളൊരു ഒരു സേവനദാതാവാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു കച്ചവടക്കാരനാണ് എങ്കിൽ നമ്മൾ നൽകുന്ന പ്രൊഡക്റ്റിൻ്റെ വില, നമ്മൾ കസ്റ്റമർക്ക് നൽകുന്ന പ്രൊഡക്റ്റിൻ്റെ വില 10,000 രൂപയാണ് എങ്കിൽ, സപ്പോസ് ആ വസ്തുവിൻ്റെ മുകളിൽ 18% ആണ് GST റേറ്റ് എങ്കിൽ, നമ്മൾ കളക്ട് ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് ആ 10,000 രൂപയുടെ മുകളിൽ 18%, അതായത് 1,800 രൂപ. ഇതാണ് GST. അതായത് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മൂല്യത്തിൻ്റെ മുകളിലുള്ള ടാക്സിനെയാണ് GST എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ 10,000 രൂപയുടെ 18% ആയ 1,800 രൂപയാണ് ഈ ഒരു കേസിൽ GST ആയി വരുന്നത്. ഇനി GST എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, അതായത് ഇത് റീറ്റെയിൽ കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ കസ്റ്റമർ, അതായത് നമ്മളൊരു ട്രേഡർ ആണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നമ്മൾ നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് നൽകേണ്ടതാണ്. അതായത് ഈ ഒരു കേസിൽ സർവീസ് പ്രൊവൈഡർ, GST കേസിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ട്രേഡർ എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ഒരു ഏജൻറ്റിനെ പോലെ പ്രവർത്തിക്കുന്നവരാകുന്നു. അതായത് സേവനത്തിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാകുന്നു. അപ്പോൾ പ്യുവർലി നമ്മൾക്ക് ഒരു ട്രേഡറിൻ്റെ മുകളിൽ വരുന്ന ഒരു ടാക്സ് അല്ല, മറിച്ച് നമ്മളുടെ കസ്റ്റമറിൻ്റെ മുകളിൽ വരുന്ന ടാക്സ് ആണ്. ആ ടാക്സ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡർ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് ഗവൺമെൻറ്റിന് നൽകുന്നതാകുന്നു. ഇനി GST എന്താണ് സ്പെഷ്യൽ ആക്കുന്നതെന്ന് നോക്കാം. അതായത് GST എന്ന് പറയുന്നത് വന്നപ്പോൾ വലിയൊരു റെവല്യൂഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സേ ഒരു മൊബൈൽ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറർ പഞ്ചാബിലാണ് ഉള്ളത്. പഞ്ചാബിലെ മാനുഫാക്ചറർ അയാളുടെ തമിഴ്നാടിലുള്ള ഡിസ്ട്രിബ്യൂട്ടർക്ക് അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നു. ഓക്കെ, അതായത് പഞ്ചാബിലുള്ള മാനുഫാക്ചറർ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറർ, നമുക്ക് തൽക്കാലം ഒരു ഉദാഹരണത്തിന് മൊബൈൽ എന്നെടുക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ മാനുഫാക്ചറർ, പഞ്ചാബിലുള്ള മൊബൈൽ മാനുഫാക്ചറർ തമിഴ്നാടിലുള്ള അയാളുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് 10,000 രൂപക്ക് ആണ് എങ്കിൽ, സപ്പോസ് നമ്മുടെ ആ മൊബൈലിൻ്റെ മേലിൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മേലിൽ 5% ആണ് GST എങ്കിൽ, അയാൾ 10,000ത്തിൻ്റെ മുകളിൽ 5% 500 രൂപ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നു. ഓക്കെ, അപ്പോൾ 10,000 രൂപ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നു. അതേസമയം ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇയാളുടെ റീറ്റെയിൽ ട്രേഡർക്ക് കൊടുക്കുന്നത് 12,500 രൂപക്കാണ്. അതായത് 2,500 രൂപ പ്രോഫിറ്റ് ചാർജ് ചെയ്തുകൊണ്ട് 12,500 രൂപക്കാണ് വിൽക്കുന്നത് എങ്കിൽ, അയാൾ കളക്ട് ചെയ്യേണ്ടത് 12,500 രൂപയുടെ മുകളിൽ 5% GST ആണ് അയാൾ കളക്ട് ചെയ്യേണ്ടത്. ഇനി ആ റീറ്റെയിലർ അയാളുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്, അതായത് എൻഡ് യൂസർ എന്ന് പറയുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്നത് 15,000 രൂപക്ക് ആണ് എങ്കിൽ, ആ 15,000 രൂപയുടെ മുകളിൽ എൻഡ് യൂസർ കളക്ട് എൻഡ് യൂസറിൽ നിന്ന് റീറ്റെയിലർ കളക്ട് ചെയ്യേണ്ടത് 5% 750 രൂപയാകുന്നു. അപ്പോൾ ഫൈനൽ കസ്റ്റമർക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,000 അതിൻ്റെ മുകളിൽ 5% കൂടി ചേർത്ത് 15,750 രൂപക്കാണ് ആ പ്രൊഡക്റ്റ്
ഒരു ഫൈനൽ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് വരുന്നത്. ഇനി വാട്ട് മേക്സ് ജി എസ് ടി സ്പെഷ്യൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെയിൽ പ്രൈസ് 10,000 രൂപ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മാനുഫാക്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണെങ്കിൽ മാനുഫാക്ചറർ റീറ്റെയിലർക്ക് കൊടുത്തത് 10,000 രൂപക്കാണ്. ആ 10,000 രൂപയുടെ മുകളിൽ മാനുഫാക്ചറർ കളക്ട് ചെയ്തത് 500 രൂപയാണ് ടാക്സ്, അതായത് 5%. ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് മാനുഫാക്ചറർ അയാളുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അടക്കുന്നതാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ റീറ്റെയിൽ ആൾക്ക് കൊടുക്കുന്നത് റീറ്റെയിലർക്ക് കൊടുക്കുന്നത് 12,500 രൂപക്കാണ്. 2,500 രൂപ ലാഭം ചാർജ് ചെയ്തുകൊണ്ട് 10,000 രൂപയുടെ വസ്തു വിൽക്കുന്നത് 12,500 രൂപക്കാണ്. ഇനി അതിന് മുകളിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 625. എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടർ അടക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 125 രൂപയുള്ളൂ, അല്ലാതെ 625 രൂപയല്ല. അത് എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ 10,000 രൂപക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ ഓൾറെഡി നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ 500 രൂപ ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ പ്രൊഡ്യൂസർക്ക് അതായത് മാനുഫാക്ചറർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ 500 രൂപ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹം വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് കുറക്കാം, കാരണം അത് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ പോർഷൻ ഓഫ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 500 രൂപ കൊടുത്തിട്ടുണ്ട്, 625 രൂപ കളക്ട് ചെയ്തു, ആ 625 രൂപ ഈ 500 കുറച്ച് ബാക്കി 125 രൂപ മാത്രം ഗവൺമെൻറ്റിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ക്രെഡിറ്റ് നമ്മൾ പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് നമ്മൾ വിൽക്കുവാൻ വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നൽകുന്നൊരു ടാക്സ് ഉണ്ട്, ആ പർച്ചേസിൻ്റെ മുകളിൽ നൽകുന്ന ടാക്സ് ഉണ്ട്. ആ ടാക്സ് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പർച്ചേസിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സിന് പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ 625 രൂപ വിൽക്കുമ്പോൾ, അത് 2,500 രൂപ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ചാർജ് ചെയ്ത് 12,500 രൂപ വിൽക്കുമ്പോൾ 625 രൂപ ടാക്സ് കളക്ട് ചെയ്തെങ്കിലും 10,000 രൂപയുടെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി 5% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 125 രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലൊക്കെ അടച്ചാൽ മതി. ഇനി റീറ്റെയിലർ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ 15,000 രൂപ, 12,500 രൂപ വാങ്ങിച്ച സംഭവം 12,500 രൂപയും 2,500 രൂപ പ്രോഫിറ്റും ചാർജ് ചെയ്ത് 15,000 രൂപക്കാണ് അടക്കുന്നത്, ഐ മീൻ വിൽക്കുന്നത്. ആ സമയത്ത് 750 രൂപ ടാക്സ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്തപ്പോൾ 625 രൂപ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻപുട്ട് ടാക്സ് കഴിച്ച് ബാക്കി 125 രൂപ മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അപ്പോൾ ടോട്ടലി ഗവൺമെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ടർ 500 രൂപ അടക്കുന്നു, 125 രൂപ റീറ്റെയിലർ ഡിസ്ട്രിബ്യൂട്ടർ സോറി 500 രൂപ പ്രൊഡക്ഷൻ മാനുഫാക്ചറർ അടക്കുന്നു, 125 രൂപ ഡിസ്ട്രിബ്യൂട്ടർ അടക്കുന്നു, 125 രൂപ റീറ്റെയിലർ അടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ 750 രൂപ ടോട്ടൽ ഫൈനൽ പ്രൈസായ സെയിൽ പ്രൈസായ 15,000 രൂപയിൽ 15,000 രൂപയുടെ മുകളിലായ 5% പല പല സ്റ്റേജുകളിലായിട്ട് ഗവൺമെൻറ്റിലേക്ക് 5% 750 രൂപ നടക്കുന്നു. അപ്പം ഇതിലൂടെ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയും, അത് ഒഴിവായി കിട്ടുകയാണ്. ഈ ജി എസ് ടി വരുന്നതിന് മുന്നേ ഈ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും അവരുടേതായ വാറ്റ് ലോകളായിരുന്നു. അപ്പോൾ ആ വാറ്റ് ലോകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ ഒരു വ്യക്തി തമിഴ്നാട്ടിലേക്ക് സംഭവം വെക്കുമ്പോൾ കേരള വാല്യൂ ആഡ് ടാക്സ് കെ വാറ്റിലാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ടാക്സ് കളക്ട് ചെയ്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിന് ഈ ഓൾറെഡി കേരളത്തിൽ കൊടുത്ത ടാക്സ് നെറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വേറെ വേറെ ടാക്സ് ലോകളായിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് ജി എസ് ടി നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ജി എസ് ടി സ്പെഷ്യൽ ആകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു ഫ്ലോയിൽ ജി എസ് ടിക്ക് മുന്നേ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. പഞ്ചാബിലുള്ള മാനുഫാക്ചർ 10,000 രൂപ 10,000 രൂപക്ക് ഡിസ്ട്രിബ്യൂട്ടറിന് വിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ 5% കളക്ട് ചെയ്യുന്നു. അവിടം വരെ ഓക്കെ. ഇനി അതിൽ നിന്നിട്ട് 2,500 രൂപ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ലാഭം വരണമെങ്കിൽ ഈ ഒരു കോസ്റ്റാണ്, അതായത് 10,000 + 5% 10,500 രൂപയാകും ഡിസ്ട്രിബ്യൂട്ടർക്ക് കോസ്റ്റ്. കാരണം പഞ്ചാബ് കെ വാറ്റ് റൂൾസിൻ്റെ അകത്ത് കളക്ട് ചെയ്ത ടാക്സിൻ്റെ ക്രെഡിറ്റ് തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് വിൽക്കുമ്പോൾ ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഴയ 2,000 നമ്മുടെ ഈ ജി എസ് ടി പിരീഡിൽ 2,500 ചാർജ് ചെയ്ത് അതേ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോസ്റ്റായ 10,500 കൂടെ 2,500 കൂട്ടി 13,000 രൂപക്ക് മാത്രമേ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് റീറ്റെയിലർക്ക് വിൽക്കാൻ കഴിയുകയുള്ളൂ.
അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിലർക്ക് കയ്യിൽ നിന്ന് 13,000 മുകളിൽ 5% കളക്ട് ചെയ്യേണ്ടി വരും, വിച്ച് 650. ആൻഡ് ഈ 650 ഹോൾ ആയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത 500 രൂപ പഞ്ചാബ് കെ വാറ്റിലായിരുന്നു, തമിഴ്നാട് കെ വാറ്റിൽ പഞ്ചാബ് കെ വാറ്റിൽ അടച്ച ടാക്സ് നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. അപ്പോൾ റീറ്റെയിലർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13,650 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ റീറ്റെയിലർ 16,150 രൂപ കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ 15,000 രൂപക്ക് പകരം കോസ്റ്റ് എന്ത് പറ്റി 16,150 രൂപയാക്കും. അതായത് അയാളുടെ സെയിൽ പ്രൈസ് 16,150 രൂപയാക്കണം, എങ്കിൽ മാത്രമേ ജി എസ് ടിയിൽ വരുന്ന 2,500 രൂപ ലാഭം ആ ഒരു റീറ്റെയിലർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 5% 16,150 രൂപയുടെ മുകളിൽ കളക്ട് ചെയ്തുകൊണ്ട് 807.50 രൂപ നമ്മൾ എൻ്റെ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജി എസ് ടി വരുന്നതിന് മുന്നേ അതേ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുകയായിരുന്നു എങ്കിൽ, അതേ ലാഭം എടുത്തുകൊണ്ടാണ് ഈ ശൃംഖലയിലുള്ള എല്ലാവരും വിറ്റിരുന്നതെങ്കിൽ, നമുക്ക് ഒരു എൻ്റെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റിന് 16,957 രൂപ വരുമായിരുന്നു. അതേസമയം ജി എസ് ടി വന്നതിന് ശേഷം അതിൻ്റെ ടാക്സ് കുറഞ്ഞുകൊണ്ട് 15,750 രൂപയായി. ഈ ഒരു ഫാക്ട് തന്നെയാണ് ജി എസ് ടിനെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. അതായത് ഏതൊരു സ്റ്റേറ്റിലും നൽകിയ ജി എസ് ടിയുടെ അകത്ത് വരുന്ന എല്ലാ ടാക്സുകളും ഏതൊരു സ്റ്റേറ്റിലും ഇൻപുട്ടായിട്ട് എടുത്തുകൊണ്ട് അതിനുശേഷമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് കളക്ട് ചെയ്ത് അടച്ചാൽ മതി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് കുറയുന്നതാണ്. ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.